പുത്രന്റെ സ്നേഹത്തെ ക്രൂശിന്മേൽ കാണുമ്പോൾ ശത്രുഭയം നീങ്ങുന്നു, എന്നെ മിത്രമാക്കിയിടുവാൻ കാണിച്ച നിൻ കൃപ എത്ര മനോഹരമേ. ചേർന്ന് പാടാം. പുത്രന്റെ സ്നേഹത്തെ ക്രൂശിന്മേൽ കാണുമ്പോൾ ശത്രുഭയം നീങ്ങുന്നു, എന്നെ മിത്രമാക്കിയിടുവാൻ കാണിച്ച നിൻ കൃപ എത്ര മനോഹരമേ. എന്നെ മിത്രമാക്കിയിടുവാൻ കാണിച്ച നിൻ കൃപ എത്ര മനോഹരമേ. ഇത്തരയിൽ എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്തുള്ളു ഞാനപ്പനേ. ഇത്തരയിൽ എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്തുള്ളു ഞാനപ്പനേ. നിന്റെ ഉത്താരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കും അത്യന്തം. നിന്റെ ഉത്താരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കും അത്യന്തം. നിന്റെ ഉത്താരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കും അത്യന്തം. കർത്താവിന്റെ പുണ്യതിരുനാമം ഇപ്പോഴും എപ്പോഴും മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ദൈവദാസന്മാർക്കും വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ വചനത്തിന് വേണ്ടി കൊതിയോടെ കാത്തിരിക്കുന്ന ദൈവജനത്തിനും എന്റെ വിനീതമായ വന്ദനവും ഹൃദയം നിറഞ്ഞ സ്നേഹവും അറിയിക്കട്ടെ. ഇങ്ങനെയൊരു ശുശ്രൂഷയിൽ നിൽക്കത്തക്കവണ്ണം എന്നെ പ്രാപ്തനാക്കിയ കർത്താവിന് ഞാൻ സകല മഹത്വവും ബഹുമാനവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഈ വർഷമല്ല, ഇതിന്റെ മുമ്പിലത്തെ വർഷത്തെ കൺവെൻഷനിൽ പല സ്ഥലങ്ങളിലും, ഇവിടെയല്ല ഞാൻ കേരളത്തിലും പല സ്ഥലങ്ങളിൽ, ഈ സീസണിലല്ല കഴിഞ്ഞ സീസണിൽ പല സ്ഥലങ്ങളിൽ പ്രസംഗിച്ചത് ക്രിസ്തുവിന്റെ നിസ്തുലതയെ കുറിച്ചാണ്. എനിക്ക് ഏറ്റവും ഏറ്റവും സന്തോഷമുള്ള ഒരു സന്ദേശം. ഈ വിഷയത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് വളരെ പെട്ടെന്ന് ഞാൻ മൂന്ന് കാര്യം പറയാം. ഒന്ന്, ക്രൂശിലെ മനോഭാവം. രണ്ട്, ക്രൂശിലെ സന്തോഷം. മൂന്ന്, ക്രൂശിലെ സാധ്യത. ഒരു വാക്യം വായിക്കാൻ ഉണ്ട്, അത് ഗലാത്തിയർ 6:14 എടുത്തെങ്കിൽ പെട്ടെന്ന് വായിച്ചു. എനിക്കോ നമ്മുടെ കർത്താവായ യേശുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ. ഒരു മനുഷ്യൻ ആരാണെന്നറിയണമെങ്കിൽ അവനെ വേദനിപ്പിക്കണം. അവനെ വേദനിപ്പിച്ചാലേ അവൻ ആരാന്നറിയുള്ളൂ. യേശു അതികഠിന വേദനയിലൂടെ കടന്നുപോയി. ഉറക്ക കരഞ്ഞു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് ഉറക്ക കരഞ്ഞു. ഈ അതിവേദനയുടെ സമയത്തും അവനാരെയും ദുഷിച്ചില്ല, അവനാരെയും താന്ന പദങ്ങൾ ഉപയോഗിച്ചില്ല, അവനാരെ തുപ്പിയില്ല, അവനാരെ ത്യാഗിയില്ല. അവൻ ക്ഷമിക്കണേ, ക്ഷമിക്കണേ, ക്ഷമിക്കണേ. ബഹുമാനപ്പെട്ട ദൈവദാസൻ പറഞ്ഞുണ്ട് ഇരുന്ന പ്രസംഗം, ക്ഷമിക്കണമെന്നേ അവൻ പറഞ്ഞുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ മരിക്കാൻ പോകുമ്പോൾ മനുഷ്യൻ നന്നാവും എന്നൊരു ധാരണയുണ്ട്. പക്ഷേ അത് എല്ലാവരെയും ഒന്നും നന്നാകുകയല്ല. ചിലർ മരിക്കാൻ നേരത്ത് കൂടുതൽ ചീത്തയാകുക. കുരിശിലെ കള്ളന്മാര് കുരിശിയെ വെച്ച് കർത്താവിനെ നിന്ദിച്ചു.
अलूरी कल मर्याद अदरियपुट वाले नार्य पर आलान सुविशेष पढ़ी रुपुर कर्ता निंदु सा मनोमाचन अब निंदोन इतने इणिये कटने निंदा सा स्वभाव तब अब मारे अवस्थ मे निंद सोष वरा वल वो कुरीश चवटे मारूट मिली अब नरक ये अतिवेदन अतिवेदन कंट्रोल विटर अरता सोरी वन पूर्ण मनुष्यन ये पंगपाड़े सहित वे वाक बहुभूरीपक्ष विशुद्धन् मनोभाव मीश मारियो चोदिच्चत् आश मारियो चोदिच्चत् ഉടുപ്പിന്റെ നിറം മാറിയെന്നല്ല ചോദിച്ചത് ഭാഷ മാറിയെന്നാ ചോദിച്ചത് ഈ പ്രസംഗം മുഴുവൻ കേട്ടിട്ടും ഈ നൂറുകണക്കിന് പതിനായിരക്കണക്കിന് സ്ലിം ബൈബിൾ ഇവിടെ വെച്ചെഴുതിട്ടും നിന്റെ മനോഭാവത്തിന് മാറ്റം വന്നിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി പൊട്ടിക്കരയൂ ക്രിസ്തു യേശുവിലുള്ള അതേ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ തൂലികയിലൂടെയും മറ്റും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ആസ്ട്രേലിയയിലും ഗൾഫ് രാജ്യങ്ങളിലും ഇരുന്ന ഈ വചനം കേൾക്കുന്ന മാന്യ സ്നേഹിതരെ നമുക്ക് മാറ്റം വരേണ്ടത് ധനസ്ഥിതിയിലല്ല പൊസിഷനിലല്ല നമുക്ക് മാറ്റം വരേണ്ടത് മനസ്ഥിതിയിലാണ് ദിവ്യ സ്വഭാവത്തിലെ പങ്കാളികളാകുവാനത്രേ നമ്മെ വിളിച്ചത് നമുക്കൊന്ന് വിനയത്തോടെ കർത്താവിനോട് അവിടെ ഇരുന്നുകൊണ്ട് പറയാം കർത്താവേ എനിക്ക് മനോഭാവത്തിൽ മാറ്റം വന്നു വേറെ പല മാറ്റം നമ്മൾ വന്നെന്നും പറഞ്ഞ് ഇങ്ങനെ വലിയ ഗമേ നടക്കുക ഈ മാറ്റം മാറ്റം എന്ന് പറയുന്നത് മനോഭാവത്തിലാ സഹോദരനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്നെണ്ണുവാൻ നിന്നെ വേദനിപ്പിച്ചവനോട് പക വെച്ചുകൊണ്ടിരിക്കാൻ അവസരം കിട്ടുമ്പോൾ വാക്കിക്കൂടിയെങ്കിലും തട്ടാതിരിക്കാനുള്ള ഒരു മനോമാറ്റം നിന്റെ അകത്ത് വന്നിട്ടില്ലെങ്കിൽ അതിനുള്ള ഒരു മുന്നറിയിപ്പ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തരുന്നു എഴുതി വെച്ചു യേശുവിന്റെ മനോഭാവം ക്രൂശിലെ മനോഭാവം നമ്മെ വെല്ലുവിളിക്കുന്നു രണ്ട് ക്രൂശിലെ സന്തോഷം എബ്രായർ 12 ഇങ്ങനെ വായിക്കുന്നു തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു അവൻ സന്തോഷം ഓർത്തു അവൻ ഓർത്തു അവൻ സഹിച്ചു അവൻ അലക്ഷ്യമാക്കി ക്രൂശിനോട് ബന്ധപ്പെട്ട് ധ്യാനിക്കുമ്പോൾ നമ്മെ നമ്മിൽ മാറ്റം വരുത്താം എന്തൊക്കെയാണ് ചെയ്തു അവൻ ഓർത്തു അവൻ സഹിച്ചു അവൻ അലക്ഷ്യമാക്കി പ്രിയപ്പെട്ടവരെ വേദനയോട് പോകുമ്പോൾ നമുക്ക് എന്താ ഓർക്കാനുള്ളേ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഓർക്കാൻ വേണ്ടേ ഒന്നും ഓർക്കാനില്ലാത്തവനാ തളർന്നു പോകുന്നത് വേദനയിലൂടെ കടന്നു പോകുന്ന സഹോദരി ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന സഹോദര മനം മടുത്താണോ ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നത് നിനക്ക് ഓർക്കാൻ എന്തെങ്കിലും ഉണ്ടോ ഇല്ലെങ്കിൽ എഴുതി വെച്ചോ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല 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 യേശു പൂർണ്ണ മനുഷ്യനായി കുരിശിൽ കിടക്കുമ്പോൾ അവൻ ഒരു കാര്യം ഓർത്തു അതെന്താണെന്നറിയാമോ ഇന്നിവിടെ ഇരുന്ന് കൈകൊട്ടുന്ന ഇന്നിവിടെ ഇരുന്ന് കൈ ഉയർത്തി ആരാധിക്കുന്ന എന്നെയും നിങ്ങളെയും അവൻ ആത്മാവിൽ കണ്ടു ഈ കുരിശിലൂടെ രക്ഷിക്കപ്പെടുന്ന നിത്യതയിൽ പ്രവേശിക്കുന്ന തേജസ്സിലേക്ക് നടത്തപ്പെടുന്ന ലക്ഷങ്ങളെ കണ്ടു തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം അവൻ ഓർത്തു രണ്ട് അവൻ അപമാനം അലക്ഷ്യമാക്കി ചിലതൊക്കെ നെവർ മൈൻഡ് ആയിട്ട് വിട്ടാലേ ക്രൂശിന്റെ പാതയെ പോകാൻ പറ്റുള്ളൂ എല്ലാത്തിനും ഒന്നും പ്രതികരിക്കണ്ട എല്ലാത്തിനും ഒന്നും വിശദീകരണവും കൊടുക്കണ്ട നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് ചില സമയത്ത് പറയും ആ ചോദ്യത്തിന് മറുപടി അർഹിക്കുന്നില്ല ആ നയം കൊള്ളാം യേശു
കുരിശിൽ വെച്ച് ചോദിച്ച അവിടെ വെച്ച് വിസ്താര സമയത്ത് ചോദിച്ച പല ചോദ്യത്തിനും ഉത്തരം പറഞ്ഞില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ ഒരു വാക്ക് കാണാം, യേശുവോ മിണ്ടാതിരുന്നു, യേശുവോ മിണ്ടാതിരുന്നു. പക്ഷെ അവൻ ഓമനല്ല, നീ ദൈവപുത്രൻ തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ അനേക ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞില്ല. പക്ഷെ ആ ചോദ്യത്തിന് മൂന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ തന്നെ ദൈവപുത്രൻ, ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്ന നിങ്ങൾ കാണും, തിരിച്ചു വരുന്ന നിങ്ങൾ കാണും. ഊമരായിട്ടല്ല മിണ്ടാതിരിക്കുന്നത്, എല്ലാത്തിനും മിണ്ടണ്ട കാര്യമില്ല, എല്ലാത്തിനും മിണ്ടാൻ അല്ല തന്നെ വിളിച്ചിരിക്കുന്നത്. അപമാനം അലക്ഷ്യമാക്കി നിന്നെ കൽപ്പിച്ചു കൂട്ടി അപമാനിക്കണമെന്ന് ഒരുത്തം തീരുമാനിച്ചാൽ അവൻ കുറെ ദിവസം അപമാനിക്കും, ഒടുവിൽ അവൻ മടുക്കും. നീ കൃപയിൽ നിന്നാൽ, നീ വചനത്തിൽ നിന്നാൽ, നീ അനുഭവത്തോടെ നിന്നാൽ നിന്റെ തലയെ ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്, മറക്കണ്ട. അപമാനം അലക്ഷ്യമാക്കി. മൂന്ന്, ക്രൂശിനെ സഹിച്ചു. എല്ലാം ഒന്നും പ്രാർത്ഥിച്ച് അഴിക്കരുത്, ചിലതൊക്കെ സഹിക്കാനുണ്ട്. ഇവിടെ വെച്ച് പല ബന്ധനവും അഴിഞ്ഞു. എന്നാൽ സഹോദരി, എന്തെങ്കിലും ഒന്ന് നിനക്ക് ചുമക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ, സഹിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ, സ്തോത്രത്തോടെ ഇന്ന് രാത്രി പറ കർത്താവ് സഹിക്കാനുള്ള കൃപ എനിക്ക് തരണം. ഒന്നെങ്കിൽ ഈ ബാധ മാറണം, അല്ലെങ്കിൽ ഇത് സഹിക്കാനുള്ള കൃപ എനിക്ക് തരണം. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം ക്രൂശിലെ സാധ്യതയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അത്. അതിനെ ക്രൂശിലെ കള്ളനത്തിന് നമുക്ക് എടുക്കാം. ക്രൂശിലെ കള്ളന്റെ മുമ്പിൽ വാതിലെല്ലാം അടഞ്ഞു, ഇനി ഒന്നുമില്ല. ഇനി എന്നാണ് സ്വപ്നം കാണാനുള്ളത്? ഒന്നും സ്വപ്നം കാണാനില്ല. ഗൾഫിൽ പോണ കാര്യമോ, കമ്പനി തുടങ്ങുന്ന കാര്യമോ, ബിസിനസ് തുടങ്ങുന്ന കാര്യമോ, ഷർട്ട് മേടിക്കുന്ന കാര്യമോ, ഷൂ മേടിക്കും, ഒന്നും ഇനി സ്വപ്നങ്ങളെല്ലാം തീർന്നു. ഇനി ഒന്നുമില്ല. ഇനി ശവക്കുഴിയിലോട്ട് പോകുന്ന ഒരു സ്വപ്നമേ ഉള്ളൂ. ഉറങ്ങുമഞ്ഞെട്ടി ഉണരുമ്പോൾ ശവപ്പെട്ടി കാണും, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പ്രതീക്ഷ തീർന്നടത്ത് യേശു വന്നു. യേശു വന്നു, അവന്റെ മുമ്പിൽ എല്ലാ വാതിലും അടഞ്ഞു, പക്ഷെ സ്വർഗവാതിൽ തുറന്നു. പ്രതീക്ഷകൾ തീരുന്നടത്ത യേശുവിന്റെ ശക്തി നിങ്ങൾ അറിയുന്ന. പ്രതീക്ഷകൾ അസ്തമിച്ച് എത്ര പേര് ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്നുണ്ട്? പ്രൈസ് ദ ലോർഡ്. പ്രതീക്ഷ തീരുന്നടത്ത യേശുവിന്റെ ശക്തി നിങ്ങൾ അറിയാൻ പോണത്. അവിടെയാണ് അവന്റെ നിസ്തുലത നിങ്ങൾ അറിയാൻ പോണത്. അവന്റെ മുമ്പിലൂടെ എല്ലാ വാതിലും അടഞ്ഞു, പക്ഷെ സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നു. യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ വാതിലാണ്. അതിന്റെ അർത്ഥം എന്നാ? ഭയങ്കര അർത്ഥമാകട്ടോ. പലസ്തീൻ പശ്ചാത്തലത്തിൽ ഈ ആടിനെ കൊണ്ട് പോകുന്ന ഇടയന്മാര് പ്രത്യേക സാഹചര്യത്തിൽ ആടിനെ പാർപ്പിക്കാൻ ഒരു ഗുഹയിലോട്ട് കയറ്റും. ഒരു ഗുഹയിലോട്ട് കയറ്റിയിട്ട് കല്ല് വെച്ച് അടച്ചാൽ നേരം വിളക്ക് മാടെല്ലാം ചത്തു. അപ്പൊ ഗുഹയുടെ വാതിക്കൽ ഇടയൻ കുറുകെ അങ്ങ് കിടക്കും. ഇനി ഈ ആടിന് പുറത്തിറങ്ങാൻ ഇടയന്റെ നെഞ്ചത്തെ ചോട്ടി ഇറങ്ങാൻ പറ്റുള്ളൂ. കർത്താവിനെ വിട്ട് നിനക്ക് പോണെങ്കിൽ നെഞ്ചത്ത് ചവിട്ടി പോകേണ്ടി വരും. ഇനി ഒരിക്കൽ കൂടെ ദൈവത്തെ ക്രൂശിക്കുന്നവരായി ഞാനും നിങ്ങൾ തീരരുതെന്ന് മുന്നറിയിപ്പ് തരുന്നു. ഈ ഗുഹയിലോട്ട് ഈ ആടിനെ പിടിക്കാൻ ഒരു മൃഗമോ ഒരു കള്ളനോ കയറണമെങ്കിൽ ഇടയന്റെ നെഞ്ചത്തെ ചോട്ട് അത് കയറാനൊക്കുകയില്ല. ഇടയനെ കൊന്നിട്ടല്ലാതെ ആടിനെ തൊടാനൊക്കുകയില്ല. ഇന്ന് രാത്രി ധൈര്യപ്പെട്, ഇന്ന് രാത്രി വിശ്വസിക്ക്. ആർക്കും കൊല്ലാൻ കഴിയാത്ത, ആർക്കും തൊടാൻ കഴിയാത്ത, ആർക്കും ഭീഷണിപ്പെടുത്താൻ കഴിയാത്ത യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ നിന്റെ വാതിലാണെങ്കിൽ, നിന്റെ വാതിൽ അവനാണെങ്കിൽ നിന്നെ തൊടുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. അവന്റെ നെഞ്ചത്ത് ചവിട്ടിയിട്ടല്ലാതെ ചെറിയ ആറ്റും കൂട്ടമേ നിന്നെ തൊടുവാൻ ഒരു ശക്തി കഴിയത്തില്ല. സെമിനാരി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ചിലർ രാത്രിയില് മതില് ചാടി കറങ്ങാൻ പോകുന്നുണ്ടെന്ന് വയോധികനായ പ്രിൻസിപ്പാളിന് അറിവ് കിട്ടി. പ്രിൻസിപ്പാൾ രാത്രി 10 മണി കഴിഞ്ഞ് മുറ്റത്തൂടെ ഉലാവുക, വലിയ മുറ്റമല്ലേ, ആരായി പോണെന്നൊന്ന് കണ്ടുപിടിക്കണം. 11:30 ആയപ്പോ കക്ഷി വന്നു, സ്ഥിരം പോണ പുള്ളി, വലിയ മതിലാ. ഇവൻ എന്ത് ചെയ്യുമെന്നറിയോ? ഇവൻ ഒരു സ്റ്റൂളും എടുത്തോണ്ടാ വരുന്നത്. ഒരു സ്റ്റൂൾ കൊണ്ടുവന്ന മതിലിന് താഴെ വെക്കും, എന്നിട്ട് അതേ കയറിയിട്ട് മതിലെ കയറി ഇറങ്ങി പോകും. രാത്രി മുഴുവൻ കറങ്ങി വെച്ച് ഒരു 3 മണി 4 മണി ആവുമ്പോൾ തിരിച്ചു വന്ന അവന് അപ്പുറത്തൊരു കല്ലെ ചവിട്ടി കയറിയിട്ട് സ്റ്റൂളെ ചവിട്ടി ഇറങ്ങിപ്പോരും. വയോധികനായ പ്രിൻസിപ്പൾ കാര്യം മനസ്സിലാക്കി. ഇവൻ പോയി കഴിഞ്ഞപ്പോ പുള്ളി ചെന്ന സ്റ്റൂളങ്ങ് മാറ്റി.
സംഭവിക്കും? അവൻ തലയും കുത്തി വീഴും. അതല്ല പുള്ളി ചെയ്തത്. ആ സ്റ്റൂളിന്റെ സ്ഥാനത്ത് പുള്ളി കുനിഞ്ഞങ്ങിരുന്നു. നമ്മുടെ കക്ഷിക്ക് ഇറങ്ങി എല്ലാം ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞിച്ച് തിരിച്ചതേ പൊസിഷനിൽ കൂടെ വന്ന മതിലെ കൂടെ ചവിട്ടി താഴോട്ടിറങ്ങി ബഹുമാന്യനായ പ്രിൻസിപ്പാളിന്റെ തോളെ ചവിട്ടി താഴോട്ടിറങ്ങി. അവന് മരമല്ലിത മനുഷ്യനാന്ന് ചവിട്ടിപ്പോ മനസ്സിലായി. പുള്ളി അനങ്ങിയില്ല, അവനെ വീഴ്ചൊന്നുമില്ല. വീഴിക്കാനൊക്കെ പറ്റും, വീഴിക്കാനല്ല. അവൻ താഴെ വന്ന് നിന്നു വിറയ്ക്കുന്നുണ്ട്, കുറ്റബോധം കൊണ്ടും തണുപ്പ് കൊണ്ടും. പ്രിൻസിപ്പൾ അവന്റെ തോളെ തട്ടിച്ച് പറഞ്ഞു, നല്ല മഞ്ഞുണ്ട്, പനി വരാതെ സൂക്ഷിക്കണം, പോയി കിടന്നു. എന്റെ ചോദ്യം, ഇവൻ ഇനി മതിൽ ചാടുമോ? ഇവൻ ഇനി ഒരിക്കലെങ്കിലും മതിൽ ചാടുമോന്നാണ് എന്റെ ചോദ്യം. ഇനിയോ മതിൽ ചാടുകയല്ല. അതേസമയത്ത് ഇവനെ പിടിച്ചാലോ തല്ലിയാലോ ഇവൻ വേറെ സ്റ്റൂളിൽ കൂടെ ചാടും, അല്ലെ അവൻ മതിലിനടി തുളച്ചു ചാടും. ഇതാണ് ഈ ഇടയന്റെ പ്രത്യേകത. ഇതാ ഞാൻ വാതിലാന്ന് പറഞ്ഞത്. ഇന്ന് രാത്രി നമ്മൾ ഇവിടെ ഇരിക്കുന്നത് പലപ്പോഴും ഇതുപോലെ തോളെ ചവിട്ടി ഇറങ്ങിയത് കൊണ്ടല്ലേ? ഇതുപോലെ നമ്മൾ തകർന്നു പോകേണ്ട പല സന്ദർഭങ്ങളിലും പലരും നമ്മളെ തഴഞ്ഞപ്പോഴും അവൻ നമ്മെ താങ്ങിയത് കൊണ്ടല്ലേ ഇന്ന് രാത്രി നമ്മൾ ഇവിടെ അഭിമാനത്തോടെ നിൽക്കുന്നത്? ഇന്ന് രാത്രി മനസ്സ് തുറന്നു പറ, കർത്താവെ നിന്നെ വിട്ടു പോകാൻ എനിക്ക് കഴിയത്തില്ല. ആ പയ്യൻ എല്ലാ കുട്ടികളോടും പറഞ്ഞു, ഇനി ഒരിക്കൽ ആരെങ്കിലും മതിൽ ചാടുന്നെങ്കിൽ നിങ്ങൾ പ്രിൻസിപ്പാളിന്റെ തോളെ ചവിട്ടുന്നതിന് തുല്യമാ, ഓർത്തോളാ പറഞ്ഞു. യേശു ഇതാ വിളിച്ചു പറഞ്ഞത്, ഞാൻ വാതിലാണെന്ന്. എന്ന് പറഞ്ഞാൽ സാധ്യത എന്നാണ് അതിന്റെ അർത്ഥം. വാതിൽ എന്ന് പറഞ്ഞാൽ സാധ്യത എന്നാണ് അതിന്റെ അർത്ഥം. ക്രൂശിലെ കള്ളന് വാതിലെല്ലാം അടഞ്ഞു, എല്ലാ വാതിലും അടഞ്ഞു. കർത്താവ് പറഞ്ഞു, എല്ലാ വാതിലും അടഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചു കേട്ടോണം, എല്ലാ വാതിലും അടക്കിയല്ല. ഈ അടയ്ക്കുന്നതെല്ലാം ഇവിടുത്തെ വാതിലല്ലേ? ഇതല്ലേ അടയ്ക്കാൻ പറ്റുള്ളൂ? ആർക്കും അടയ്ക്കാൻ മേലാത്തൊരു വാതിലുണ്ട്. അത് ഇന്ന് രാത്രിയിൽ നിനക്ക് വേണ്ടി തുറന്നു കിടക്കുക. ഈ സാധ്യതകൾ തീർന്നുവെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ ക്രൂശിലോട്ട് നോക്കണം. സാധ്യതകൾ തീർന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞെങ്കിൽ ക്രൂശിലോട്ട് നോക്കണം. ഭക്തന്മാർക്ക് വേണ്ടി തിരശീല കീറി ഒരു പുതുവഴി തുറന്നിട്ടിരിക്കുന്നു. സാധ്യതകൾ തീർന്നു എന്ന് പറയുമ്പോൾ കാൽവരിയിലോട്ട് നോക്കണം. യേശു ഈ കള്ളന് വേണ്ടി എന്താ ചെയ്തത്? യേശു അവന്റെ വിധി തിരുത്തി കളഞ്ഞു, വിധി തിരുത്തി കളഞ്ഞു. ഈ സുപ്രീം കോടതിയുടെ വിധി തിരുത്താൻ ആർക്ക് പറ്റും? മരിക്കുന്നവരെ തൂക്കിലിടാൻ വിധിച്ചവനെ നേരെ പർദീസിലോട്ട് വിട്ടെങ്കിൽ എന്താ സുവിശേഷത്തിന്റെ ശക്തി? എന്തെങ്കിലും പറയാൻ വേണ്ടി പറയല്ല, ഇതൊരു പബ്ലിക് മീറ്റിംഗ് ആണ്. പാപം ക്ഷമിക്കുന്ന, വിധി തിരുത്തുന്ന, പർദീസയിലേക്ക് പ്രമോഷൻ തരുന്ന ഒരു ദൈവം വേറെ ഉണ്ടോ? ഒരു ഗുരു വേറെ ഉണ്ടോ? ഒരു രക്ഷകൻ വേറെ ഉണ്ടോ? അവന്റെ അവന്റെ വിധി കർത്താവ് തിരുത്തി. എന്നതിന്റെ അർത്ഥം? ഇതിന്റെ അർത്ഥം മനുഷ്യൻ പറയുന്ന പോലെ അല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ എഴുതി വെച്ചതും മനുഷ്യൻ തീർപ്പ് കൽപ്പിച്ചതും തിരുത്തി എഴുതാൻ അധികാരമുള്ള ഒരുത്തനേ ഉള്ളൂ. അവന്റെ പേരാണ് യേശു. മരിച്ചു പോകുമെന്ന് ഡോക്ടർ വിധി എഴുതി. യേശു കൽപ്പിച്ചാൽ ആ രേഖ വലിച്ചു കീറാം. എത്രയോ പേർക്ക് ഇന്ന് രാത്രി അനുഭവമുണ്ട്. വിധി തിരുത്തി എഴുതിയത് മഞ്ഞപ്പിത്തത്തിന്റെ ലെവൽ 5 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിട്ടും ഹൈ. അതുകൊണ്ട് മാത്രം കുവൈറ്റിലേക്ക് ജോലിക്ക് പോകാൻ ഒരു സഹോദരിക്ക് കഴിയുന്നില്ല. അവര് ബോംബെ കിടക്കുക. അമ്മ അവിടെ നടന്ന ഒരു വചന ശുശ്രൂഷയിൽ ഈ സഹോദരി വിശ്വസിച്ചു ഏറ്റെടുത്തു. അവരത് കഴിഞ്ഞു പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ 5 ടെസ്റ്റും തിരുത്തി. അവരുടെ ബ്ലഡിന്റെ ലെവൽ മാറി. പ്രസംഗിച്ച ആളിതറിഞ്ഞിട്ടില്ല, പ്രസംഗിച്ച ആൾ അറിയണ്ട, പക്ഷെ നിന്നെ അറിയുന്ന യേശു ഇവിടെ വന്നിട്ടുണ്ട്. പ്രസംഗിച്ച ആൾ നിന്നെ അറിയണ്ട, നിന്റെ ബ്ലഡിന്റെ ലെവൽ അറിയാവുന്നവൻ, നിന്റെ മനസ്സിന്റെ നില അറിയാവുന്നവൻ, നിന്റെ ഫാമിലിയുടെ ലെവൽ അറിയാവുന്നവൻ, നിന്റെ തലമുറയുടെ അവസ്ഥ അറിയാവുന്നവൻ, ആരും അറിയാതെ അടുത്തു വന്ന് അകം
പ്രൈസ് ദി ലോർഡ്. തൂക്കിൽ കുരിശിൽ കിടക്കുന്നവന്റെ ആസ്തി ഓടിച്ചിറക്കാനാ ഗവൺമെന്റ് ഓർഡർ. ആസ്തി ഓടിച്ചിറക്കാനാ ഗവൺമെന്റ് ഓർഡർ. ഗവൺമെന്റ് ഓർഡർ ഒന്നും ലംഘിക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് രണ്ടുപേരുടെ കാലൊടിച്ചു. പക്ഷെ മൂന്നാമത് യേശുവിന്റെ കാലൊടിക്കാൻ വന്നപ്പോ ആ ഉദ്യോഗസ്ഥന് എന്താ റിസ്ക് ആ എടുത്തേ? അയാൾ ഓടിച്ചില്ല, അയാൾ ഓടിച്ചില്ല. ഇയാൾ എടുത്തത് റിസ്ക് ആണ്, അയാൾ ജോലി പോകുന്ന കാര്യമാണ്. പക്ഷെ ഓർക്കുക, ഗവൺമെന്റ് ഓർഡർ ഉറപ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തമ്പുരാൻ എഴുതി. അവന്റെ ആസ്തി ഒന്നും ഒടിയുകയില്ല. ശ്രദ്ധിച്ചിരാക്കണം, ശ്രദ്ധിച്ചിരാക്കണം. ഗവൺമെന്റ് എഴുതിയ ഓർഡർ, മെഡിക്കൽ ഓർഡർ കയ്യിലിരുന്നോട്ട് വചനത്തിൽ ഒരു വാഗ്ദത്ത്. നിന്റെ പ്രാർത്ഥനാ വേളയിൽ ദൈവത്തിന്റെ അകത്ത് തന്നിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ കേട്ട പ്രസംഗത്തിലൂടെ വചനത്തിൽ ഒരു ദൂത് നിന്റെ അകത്ത് കയറി കത്തിയിട്ടുണ്ടെങ്കിൽ മറ്റേ ഓർഡറുകളെല്ലാം വെട്ടിത്തിരുത്താൻ ഈ വചനത്തിന് ശക്തിയുണ്ട്. നീ പാടുപറ്റി പന്തലി വന്നിട്ട് നിന്നെ പട്ടിണിക്ക് വിടാൻ പോകുന്നില്ല. 5 മിനിറ്റ് വൈകിയത് നന്നായി. നിന്റെ വിടുതൽ ഇന്ന് രാത്രി ആഘോഷിച്ചോ. നിന്റെ വിടുതൽ ഇന്ന് രാത്രി ഏറ്റെടുത്തോ. വ്യർത്ഥമാക്കാൻ സാധ്യതയുണ്ട്.
രണ്ട് ക്രൂശിന്റെ ഇടർച്ച മാറിയെന്ന് തോന്നാൻ സാധ്യതയുണ്ട്. മൂന്ന് ക്രൂശിന്റെ ശത്രുക്കളാകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ആരാ? എല്ലാം നമ്മുടെ കാര്യമാണ്. പൗലോസ് പറയുക, ഞാൻ അധികം പേരെ സ്ഥാനപ്പെടുത്തിയിട്ട് ഓർക്കുന്നില്ല, ഒന്നോ രണ്ടോ പേരെ സ്ഥാനപ്പെടുത്തിയിട്ടുള്ളൂ. ക്രൂശ് വ്യക്തമാകാതിരിക്കാൻ വേണ്ടി ഞാൻ വാക്സാമർത്ഥ്യത്തോടെ പ്രസംഗിച്ചിട്ടില്ല. വാക്സാമർത്ഥ്യം ഇല്ലാഞ്ഞിട്ടല്ല, വാക്സാമർത്ഥ്യം ഇല്ലാത്തൊരു വാക്സാമർത്ഥ്യം ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ വാക്സാമർത്ഥ്യം ഉള്ളയാള് വാക്സാമർത്ഥ്യം ഇല്ലാതിരിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക. പൗലോസിന് നല്ല വാക്സാമർത്ഥ്യമുണ്ട്, അതെല്ലാം അങ്ങോട്ട് കുറയ്ക്കുക. കട്ടിയായ പദങ്ങൾ പ്രസംഗത്തിൽ ഉപയോഗിച്ചിട്ട് പ്രസംഗികന്റെ ഗമ ഉയരാതെ ക്രൂശിന്റെ ശക്തി ഉയരാൻ വേണ്ടി അദ്ദേഹം വളരെ പരിശ്രമിച്ചു. യൗവനക്കാരെ ശ്രദ്ധിച്ചുകൊള്ളുക, ക്രൂശാണ് ശക്തി. ക്രൂശിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കഴിവൊക്കെ വെറും നിസാരമാ. അതുകൊണ്ട് ക്രൂശ് വ്യർത്ഥമാക്കല്ലേ. ക്രൂശ് വ്യർത്ഥമാക്കുന്ന ആരാ? ക്രൂശിന്റെ പ്രഭാഷകരാ. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് കാൽവരിക്കേ കഴിയുള്ളൂ. രണ്ട് ക്രൂശിന്റെ ഇടർച്ച മാറിപ്പോയോ? പൗലോസ് ചോദിക്കുക. അതെന്താ? കോംപ്രമൈസ് ചെയ്യ സുവിശേഷത്തില്, കോംപ്രമൈസ് ചെയ്യ. എന്നാ പിന്നെ അങ്ങനെയാട്ട്, എന്നാ പിന്നെ ഇങ്ങനെയാട്ട്, അവരങ്ങനെയാണോ, എന്നാണെന്നാ പോട്ടെ. ഇങ്ങനെ പറയുമ്പോൾ ഉപദേശത്തിൽ അയവ് വരുത്തുമ്പോൾ ക്രൂശിന്റെ ഇടർച്ച നീങ്ങിപ്പോയോ? ഇപ്പൊ പൗലോസ് പറയുന്നു ഇടർച്ച നീങ്ങുകയല്ലെന്ന്. എന്ന് പറഞ്ഞാൽ ഇത് പ്രസംഗിച്ച എല്ലാരും കൂടെ കൂടി നോട്ടുമാലി ഒന്നും ഇടുകയല്ല. കുറെ പേര് മാനസാന്തരപ്പെടും, കുറെ പേര് പിണങ്ങും. പിന്നെ പിണക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സുവിശേഷം നമ്മൾ കണ്ടുപിടിക്കണ്ട. ക്രിസ്തുവിന്റെ സുവിശേഷം പറഞ്ഞാ മതി. ഇത് സ്വീകരിക്കുന്നവൻ വരട്ടെ, അവന് വേണ്ടിയുള്ളതാണിത്. കോംപ്രമൈസ് ചെയ്യാനുള്ള ഒരു പ്രലോഭനം. പീഡനകാലം വരാൻ പോകുകയാണെന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ, വരട്ടെ. സഭയ്ക്ക് നല്ലതല്ലേ? സഭയ്ക്ക് നല്ലതല്ലേ? പീഡനം സഭയ്ക്ക് ദോഷമല്ലോ ചെയ്തിട്ടുണ്ടോ? എവിടെ? പീഡനകാലത്തല്ലേ സഭ ശക്തിപ്പെട്ടത്? അന്നല്ലേ സഭയ്ക്ക് ക്വാളിറ്റി ഉണ്ടായത്? വരട്ടെ, എന്തിനാ പേടിക്കുന്നേ? ഈ പുനപരിവർത്തനവും പുനഃമതപരിവർത്തനവും ഒക്കെ പറയുന്നല്ലോ. നിങ്ങൾ ഇതിന്റെ ഒരു പോസിറ്റീവായ കാര്യം കേട്ടായിരുന്നോ? കേട്ടോണോ? ഒന്ന്, ഇന്ത്യൻ എക്സ്പ്രസ് എന്ന പത്രം ഇന്ത്യയിലെ എല്ലാ പട്ടണങ്ങളിലും 10,000 കോപ്പി ഈ ക്രിസ്മസിന് ഇറങ്ങി. ബഹുമാനപ്പെട്ട കെ സി ജോൺ സാറും വത്സൻ എബ്രഹാം സാറും ഒക്കെ അതിനകത്ത് യേശു കർത്താവിനെ കുറിച്ച് എഴുതിയിട്ട് ഇന്ത്യ മുഴുവൻ ഇത് പോയി. അപ്പൊ ഇവിടുത്തെ വായിക്കാൻ അറിയാവുന്ന ഒരു വലിയ സമൂഹം യേശു കർത്താവിനെ കുറിച്ച് നല്ലവണ്ണം പത്രം വഴി വായിച്ച വർഷമാ ഈ വർഷം. പോസിറ്റീവായ കാര്യം കൂടെ നിങ്ങൾ അറിയണം. രണ്ട്, മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുടെ വീട്ടില് ക്രിസ്മസ് ദിവസം ഏകദേശം 4,000 കൂടുന്ന ഒരു പ്രോഗ്രാം വെച്ചിട്ട് എനിക്ക് തോന്നിയ ഒരു 10 ഒരു ചെറുപ്പക്കാരൻ പക്കാ സൂക്ഷിച്ചു പറഞ്ഞു. അതിനകത്ത് പിന്നെ ഒന്നും മായ ഒന്നും ചേർക്കാതെ യേശു മാത്രം രക്ഷകനെന്ന് പറഞ്ഞു. അത് ഞാൻ വീഡിയോയിൽ കണ്ടപ്പോ മുഖ്യമന്ത്രി ഭാര്യ കൂടെ കൈയടിക്കുക. മുഖ്യമന്ത്രി സ്ഥാനപ്പെട്ടോ എന്ന് നിങ്ങൾ ചാടിക്കരുത്, ചോദിക്കരുത്. അവിടെ ഒന്ന് പറയാൻ എന്തിനും ഒത്തല്ലോ. പ്രസംഗിച്ച ആൾ ഈ സേനയിൽ ഇരിപ്പുണ്ടെന്നാണ് ഈ ഒന്ന് എവിടെ കാണും. ഇതൊക്കെ നടക്കുക ഇന്ത്യയില്, ഇതൊക്കെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുക. സുവിശേഷത്തിന്റെ വാതിൽ അടയുകയല്ല, വലുതും ഫലപ്രദമായ വാതിലുകൾ വടക്കേ ഇന്ത്യയിൽ തുറന്നു കിടക്കുക. പീഡനം പീഡനം അന്നുമുണ്ട് ഇന്നുമുണ്ട്, പക്ഷെ കൊയ്ത്ത് കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. അത്ഭുതങ്ങൾ കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. ആത്മാക്കളുടെ സ്നാനം കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പീഡനത്തെ ഒന്നും പേടിക്കണ്ട, പീഡനം വരട്ടെ. വന്ന ഒരു ഗുണമുണ്ട്, കപടഭക്തൻ സ്റ്റാൻഡ് വിട്ടോളൂ. ഇങ്ങനെ ചുറ്റിക്കിറങ്ങി നടക്കണ്ടല്ലോ, എല്ലാം എതിലെ പോയിന്റ് കാണുകയില്ല. വലിയ വീടൊന്നും വേണ്ട, ഒരു ചെറിയ വീട് ആരംഭിച്ചാൽ മതി. ആരാണ് യേശുവിനെ കണ്ടത്? ആരാണ് ക്രൂശിന്റെ സാക്ഷികൾ? ആരാണ് അഭിഷേകം പ്രാപിച്ചതെന്നൊക്കെ എന്തെങ്കിലും അറിയാം. ഓ രക്തം ജയം, ആമേൻ. അതുകൊണ്ട് പീഡനത്തെ കുറിച്ച് പേടിക്കണ്ട. പീഡനത്തിന്റെ നാളുകളിൽ വിശുദ്ധന്മാർ ശക്തി പ്രാപിക്കും. പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറയുന്നതല്ലാതെ ചൊവ്വെ പ്രാർത്ഥിക്കുന്ന ആളുകൾ എത്ര പേഴ്സൻ്റ് ഉണ്ടെന്ന് ഒരു നല്ല സർവേ നടത്തിയാലേ അറിയാൻ പറ്റുള്ളൂ. പീഡനകാലം വന്നാൽ പ്രാർത്ഥനയുടെ ശക്തി പുറത്തു വരും.
പ്രാർത്ഥിക്കാതെ വേറെ ഒരു വഴിയില്ല. അപ്പോസ്തല പ്രവൃത്തി 12 ഈ പുസ്തകം അടച്ച് മുദ്ര വെച്ച് ഈ സഭ എന്നേക്കുമായി തീർന്നെന്ന് ഹേരോദാവ് പ്രഖ്യാപിച്ചപ്പോൾ പാവപ്പെട്ട സഹോദരിമാർ പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തി. എന്ന് സംഭവിച്ചെന്നറിയാമോ? ഹേരോദാവിനെ ദൂതൻ അടിച്ചു, പത്രോസിനെ ദൂതൻ കെട്ടഴിച്ച് പുറത്തു കൊണ്ടുവന്നു. ഇന്ത്യ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ കാണുന്ന വർഷമത്രേ ഇത്. ഇന്നുവരെ കാണാത്ത അത്ഭുതങ്ങൾ ഇന്ത്യ കാണുന്ന വർഷമത്രേ ഇത്. ഇന്നുവരെ അഴിയാത്ത ബന്ധനങ്ങൾ അഴിയുന്ന വർഷമത്രേ ഇത്. ഇന്നുവരെ തുറക്കാത്ത വാതിലുകൾ ദൈവ സഭയ്ക്ക് വേണ്ടി തുറക്കുന്ന വർഷമത്രേ. പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. ഓ ജീസസ്, എന്റെ വാതിലുകളെല്ലാം അടഞ്ഞിരിക്കുന്നു. ഞാൻ നിരാശയിലും പ്രതീക്ഷ നഷ്ടപ്പെട്ടുമാണ് ഇവിടെ വന്നതെന്ന് പറയുന്ന ആളുകൾ ഈ ദൂതിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചോണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഡോക്ടർ എഴുതിയ വിധി തിരുത്തും. വിശ്വസിക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നവരെല്ലാം കൈ ഉയർത്തി പിടിച്ചേ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്തു. കർത്താവിന്റെ കരം നിങ്ങളെ തൊടുകയാണ്, കർത്താവിന്റെ കരം നിങ്ങളെ തൊടുകയാണ്. നിങ്ങൾക്ക് ഇന്ന് രാത്രി ഒരു സൗഖ്യം വേണോ? ഇന്ന് രാത്രി ഒരു വിടുതൽ വേണമോ? ചില വിധികൾ ദൈവം തിരുത്തുന്നു, ചില വിധികൾ ദൈവം തിരുത്തുന്നു, ചില വിധികൾ ദൈവം തിരുത്തുന്നു. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. പ്രിയ കർത്താവേ, ഈ വചനം കേട്ടവർ യഥാർത്ഥത്തിൽ ക്രൂശന്റെ ശക്തി അറിയട്ടെ, ക്രൂശന്റെ മഹത്വം അറിയട്ടെ, ക്രൂശന്റെ സാക്ഷികളായി തീരട്ടെ, അതിന്റെ വിടുതൽ അനുഭവിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ.